Hi students, today we are going to discuss about how to define trigonometric functions corresponding to complex variables. Complex variables in corresponding ayta trigonometric functions engenaana define cheynad allengi aduva ayta bendapetta problems engena cheyam adana nammal ee section la discuss cheyan povunathu. Then real variables in case la nammal sin x um cos x okka padichirunnu trigonometric functions exponential la term il padichirunnu फर्स्ट डिस्कस ट्रिग्नोमेट्रिक फंक्शंस ट्रिग्नोमेट्रिक फंक्शंस ऑयलर्स थ्योरम पढ़ी फॉर्मूला Similarly, e raised to minus ix equal to cos x minus I sin x. Then, using these results, we have cos x equal to e raised to ix plus e raised to minus ix divided by 2 and sin x equal to e raised to ix minus e raised to minus ix divided by 2y. ഈ ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന x ഉം y ഉം എല്ലാം റിയൽ വേരിയബിൾസ് ആണ് ഇതേപോലെ നമ്മൾ കോംപ്ലക്സ് വേരിയബിൾസിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്യാൻ പോണം അപ്പോൾ ടു ഡിഫൈൻ ദ കോസൈൻ ആൻഡ് സൈൻ ഫംഗ്ഷൻസ് of a complex variable. Define something here. The item left and right is an top. Then cos z equal to e raised to iz plus e raised to minus iz divided by 2. Similarly, sin z equal to e raised to iz minus e raised to minus iz divided by 2y is sin z. Then what is tan z? Tan z എന്തായിരിക്കും? Tan z equal to നമുക്ക് ജസ്റ്റ് ഫോർമുല മാത്രം എഴുതിയാൽ മതി സൈൻ z ബൈ കോസ് z അറിയാൻ വേണ്ടി മാത്രം ഞാൻ ഇതുമായിട്ട് ലെഫ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ടേക്ക് വരുമ്പോൾ ചെയ്യാനുണ്ട് കേട്ടോ. അതായത് പോയിന്റ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഈ tan z-ന്റെ എക്സ്പ്രഷൻ ഒക്കെ വേണം. അപ്പൊ tan z equal to സൈൻ z ബൈ കോസ് z. ദെൻ what is cot z? Cot z എന്തായിരിക്കും പറയാം? Cot z equal to 1 by tan z. നമ്മുടെ റിയൽ വേരിയബിൾസിൽ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ. ദെൻ cosec z equal to 1 by sin z. Then sec z equal to 1 by cos z. നമ്മൾ നേരത്തെ പഠിക്കുന്ന ഡെഫിനിഷൻ പോലെ തന്നെയാണ്. Then റിയൽ ടൈമിൽ നിന്ന് മാറി കോംപ്ലക്സ് വേരിയബിളിലേക്ക് മാറുമ്പോൾ x ന്റെ സ്ഥാനത്ത് z വരുന്നു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ദെൻ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഈ ഫംഗ്ഷൻസിന്റെ അനലിറ്റിസിറ്റിയെ പറ്റിയാണ്. അനലിറ്റിസിറ്റി ദെൻ നമുക്കറിയാം ഇ റേസ്യു ഇസഡ് ഇസ് ആൻ എൻഡിയർ ഫംഗ്ഷൻ എന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സിൻസ് ഇ റേസ്യു ഇസഡ് ഇസ് ആൻ എൻഡിയർ ഫംഗ്ഷൻ ആൻഡ് കോസ് ഇസഡ് ആൻഡ് സൈൻ ഇസഡ് ആർ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ദ അനലിറ്റിക് ഫംഗ്ഷൻസ് ഇ റേസ്യു ഐ ഇസഡ് ആൻഡ് ഇ റേസ്യു മൈനസ് ഐ ഇസഡ്. അപ്പം നമുക്കറിയാം ഇ റേസ്യു ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ച്വലി അനലിറ്റിക് ആണ്. ഓൾസോ ഇറ്റ് ഇസ് ആൻ എൻഡിയർ ഫംഗ്ഷൻ അതായത് എൻഡിയർ കോംപ്ലക്സ് പ്ലെയിനിൽ അനലിറ്റിക് ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇ റേസ്യു ഇസഡ് ഈസ് entire function and sin z and cos z are linear combinations of e raised to iz and e raised to minus iz. So sin z and cos z are analytic for all z. Okay, then parinidana combination result edit vekkana kada result we know that e raised to z is an entire function. Sin z and cos z are linear combinations of e raised to iz and e raised to minus iz. Therefore, in the term sin z and cos z are analytic for all z. Therefore, sin z and cos z എന്താണ് എൻറ്റയർ ഫംഗ്ഷൻസ് ആണ് നമുക്ക് കിട്ടും കേട്ടോ. ദെൻ ഇനി അടുത്തത് tan z ന്റെ കേസ് പറയാണ്. ഇനി tan z അനാലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് കാണാനായിട്ട് ജനറലി നമ്മൾ
അനലിറ്റിക് അല്ലാത്ത ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് കാണാൻ വേണ്ടി ചെയ്യുന്ന ഇതാണ്. അതിന്റെ ഡിനോമിനേറ്റർ സീറോ ആവുന്ന എവിടെയാണ് ചെക്ക് ചെയ്യും. അപ്പം tan is equal to, what is tan is? Tan is equal to sin is by cos is. Sin is by cos is tan is. Then tan is അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡിനോമിനേറ്റർ എവിടെയാണോ സീറോ ആവുന്നത് അവിടെയായിരിക്കും ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതെ വരുന്നത്. അപ്പം ടാനിസർ അനലിറ്റിക് അല്ലാതെ ഏത് പോയിന്റ്സ് ആയിരിക്കും? ടാനിസർ ഈക്വൽ ടു സൈനിസർ ബൈ കോസിസർ ആൻഡ് ഈസ് നോട്ട് അനലിറ്റിക് ആൻഡ് ഈസ് നോട്ട് അനലിറ്റിക് അറ്റ് ദ പോയിന്റ്സ് വെയർ കോസിസർ ഈക്വൽ ടു സീറോ. Cos is equal to 0 means is equal to 2n plus 1 into pi by 2, where n equal to 0 plus or minus 1 plus or minus 2 etc. Now sin is and cos is entire functions are getti, then tan is equal to sin is by cos is aanu, then this function is not analytic at the points where cos is equal to 0. Cos is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is equal to 2n plus 1 into pi by 2 ആണ്. ആ റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം cos is equal to 0 means is equal to 2n plus 1 into pi by 2, where n equal to 0 plus or minus 1 plus or minus 2 etc. Similarly, cot is analytic അല്ലാത്ത points എന്നാണ് പറയാം. Cot is equal to cos is by sin is not analytic, is not analytic at the points where denominator zero, that is sin is equal to 0. Sin is equal to 0 means is equal to n pi, where n equal to 0 plus or minus 1 plus or minus 2 etc. ആണ് കണ്ടീഷൻ വരുന്നത്. സിമിലർലി നമുക്ക് സീക്കിസറിനെ കോസിക്കിസറിനെ പറയാം. സീക്കിസറിന്റെ കേസ് അവിടെ വരും. സീക്കിസർ ഈക്വൽ ടു 1 ബൈ കോസിസർ അല്ലേ, അവിടെ കോസിസർ ഈക്വൽ ടു 0 ആവുന്നിടത്ത് അനലിറ്റിക് അല്ല. അതുപോലെ തന്നെ കോസിക്കിസർ ആണെങ്കിൽ 1 ബൈ സൈനിസർ ആണ്. അപ്പം സൈനിസർ ഈക്വൽ ടു 0 ആവുന്ന കേസിൽ അതും അനലിറ്റിക് അല്ലാതെ വരും. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടാനിസറും കോസിസറും കോട്ടിസറും നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഓർക്കേണ്ട കാര്യങ്ങൾ, ഈ റേഷ്യോ ഇസ് എൻറ്റയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് സൈൻ ഇസലും കോസിസലും ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ഇ റേസ് ടു ഐഎസലും ഇ റേസ് ടു മൈനസ് ഐ എസലും ആയതുകൊണ്ട് സൈനിസലും കോസിസലും എൻറ്റയർ ഫംഗ്ഷൻസ് ആണ്. ദെൻ ടാനിസൽ ഈക്വൽ ടു വി ഹാവ് ദ എക്സ്പ്രഷൻ സൈനിസൽ ബൈ കോസിസൽ. ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് അനലിറ്റിക് അറ്റ് വെയർ ദ ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ, ദറ്റ് ഇസ് കോസിസൽ ഈക്വൽ ടു സീറോ. കോസിസൽ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻറ്റു പൈ ബൈ 2. സിമിലർലി കോട്ടിസറിന്റെ കേസ് ആണല്ലോ, കോട്ടിസൽ ഈക്വൽ ടു കോസിസൽ ബൈ സൈനിസൽ ആണ്. ദെൻ ഈ ഫംഗ്ഷൻ അനലിറ്റിക്കൽ അല്ലാത്ത പോയിന്റ്സ് ഏതാ, വെയർ സൈൻ ഇസ് ഈക്വൽ ടു സീറോ ആണ്. സൈൻ ഇസ് ഈക്വൽ ടു സീറോ മീൻസ് ഇസ് ഈക്വൽ ടു എൻ പൈ. ഓക്കെ, വെയർ എൻ ഈക്വൽ ടു സീറോ പ്ലസ് ഓർ മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് ടു എക്സെട്ര. ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ രണ്ട് കേസുകൾ, കോസിസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇസ് ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻടു പൈ ബൈ 2, അതുപോലെ തന്നെ സൈൻ ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇസ് ഈക്വൽ ടു എൻ പൈ, ഈ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണേ. Question solve cos is equal to 0, allekil find all values of z such that cos is equal to 0 nu venengil chodikka kada. Appo idana question solve cos is equal to 0, given cos is equal to 0, then what is cos is? Cos is e raised to iz plus e raised to minus iz divided by 2, that's equal to 0. ഞാൻ ഈ ടൂവിന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. നമുക്ക് വേണ്ടത് കോസ് ഇസ് ഈക്വൽ ടു സീറോ ആവുന്ന ഇസഡ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ടൂവിന്റെ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്തൊരു ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ഈക്വൽ ടു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐസഡ് സീറോ ആവുമല്ലോ. ദെൻ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ക്യാൻ ബി റിട്ടൺ ആസ് 1 ബൈ ഇ റേസ് ടു ഐ ഇസഡ് ഓക്കെ ഈക്വൽ ടു 0. ദെൻ ഞാൻ ഈ ഇ റേസ് ടു ഐ ഇസഡ് എൽസിഎം ആയിട്ട് എടുക്കണേ. അപ്പൊ എന്തുവരും, ഇ റേസ് ടു ഐ ഇസഡ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ ഇ റേസ് ടു ഐ ഇസഡ് ഈക്വൽ ടു 0. ദെൻ ഇ റേസ് ടു ഐ ഇസഡ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു, ഞാൻ ഈ ഇ റേസ് ടു ഐ ഇസഡ് റൈറ്റിലേക്ക് കൊണ്ടുപോകണം, റൈറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 0. ദെൻ നമ്മൾ നേരത്തെ പഠിച്ച ഇ റേസ് ടു ഇസഡ് ദ ഹോൾ റേസ് ടു എന്നുള്ള പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ഇവിടെ എന്തെഴുതാം, ഇ റേസ് ടു ഐ ഇൻറ്റു 2z plus 1 equal to 0, that is e raised to
I into 2z equal to minus 1 and then 10. What is z? Z equal to x plus iy. E raised to I into 2 into x plus iy equal to minus 1 and then then e raised to I into 2x. Then I into iy into minus y. I square minus 1 available. Minus y equal to minus 1 and then. Then exponential term in our answer kaana right allengil equation solve cheyanaitt endiyum right term ine left il exponential term ilana edukana appo right il term ine nammal endiyum ivide oru mistake unde 2y varu right il term ine nammal polar form ilekku irudhu alle appo namakku ivide varuna term ine e raised to minus 2y into e raised to I into 2x ennu ezhalom that's equal to minus 1 can be written as 1 into e raised to I pi. E raised to I pi is minus 1. So, we have to say that. E raised to minus 2y into e raised to I into 2x equal to 1 into e raised to I pi. Then, compare. Compare in both sides. E raised to minus 2y equal to e raised to minus 2y equal to 1 and 2x equal to the term 2x equal to pi plus 2m pi. Right? Then, in the book, what time I do? E raised to minus 2y equal to 1 and divide the 2y. Why do I have to do it? Log at the right. Taking log at the on both sides. And then minus 2y into log e equal to log 1. Log 1 is equal to 0. Minus 2y equal to 0. Therefore, y equal to the term 0. Minus 2y equal to 0, therefore y equal to 0. X in the value is x in the value 2x equal to pi plus 2m pi. Therefore, x equal to 2x equal to 2m plus 1 into pi. Therefore, x equal to 2m plus 1 into pi by 2. X equal to 2m plus 1 into pi by 2. Therefore, z equal to what is this? Z equal to x plus iy. This is equal to x plus iy. That's equal to x is 2n plus 1 into pi by 2 plus I into 0. Y is 0. That's equal to 2n plus 1 into pi by 2 where n equal to 0 plus or minus 1 plus or minus 2 etc. Okay, well, then cos is equal to 0 means z equal to 2n plus 1 into pi by 2. Okay, then next question, solve sin is equal to 0. Solve. Sin z equal to 0. Sin z e raised to iz minus e raised to minus iz divided by 2y equal to 0. Then, we will see 2y right click on the e raised to iz minus e raised to minus iz equal to 0. Then, this can be written as e raised to iz minus 1 by e raised to iz equal to 0. E raised to iz and LCM will see e raised to iz into e raised to iz, that is e raised to iz the whole square minus 1 divided by e raised to iz. That's equal to 0. And here, in the right way, we get e raised to iz the whole square minus 1 equal to 0. Then, that is e raised to I into 2z equal to 1. Then, what is z? E raised to I into 2 into x plus iy, that's equal to 1. Then this is equal to I into 2x. Then I into iy is 2 under minus y equal to 1. Then 2y. Then e raised to minus 2y into e raised to I into 2x equal to right side 1 into e raised to 0. Then comparing both sides. Comparing. E raised to minus 2y equal to 1 and 2x equal to
0 plus 2n pi. Arguments in it. Compare it. 2x equal to 0 plus 2n pi. Then you can see the value of the value of the value of the value of the value. Minus 2y into log e equal to log 1. Log 1 into value is 0, log e the value is 1. That is minus 2y equal to 0, which implies y equal to 0. Then from here, 2x equal to 2n pi. Therefore, x equal to the term n pi. X in the value is delay. Therefore, what is z? Z equal to x plus iy. That's equal to n pi plus I into 0. That's equal to n pi, where n equal to 0 plus or minus 1 plus or minus 2, etc. Well, sin z equal to 0 means z equal to n pi, where n equal to 0 plus or minus 1 plus or minus 2, etc. Clear on all, right? Then, next, add the property and the usual derivatives in the case. What is d by dx of cos x? Cos x is the derivative minus sin x. Then, we complex variables in the case. Same, but I'll prove it. Prove that these problems are equal. Next question, prove that d by dz of cos z equal to minus of sin z. Prove it. D by D is of cos z equal to minus sin z and prove it. Now try it again. Get on. Here prove it. Cos z expression would go. D by D is of. What is cos z? E raised to I z plus e raised to minus I z divided by 2. That's equal to D by D is of cos z. Equal to expression would do that's equal to the usual differentiation. Alright, the number exponential case already participant under the direct chain. But 1 by 2 in a constant like marginal thing, then e raised to iz and the derivative in the room I into e raised to iz plus e raised to minus iz and the derivative in the room minus I will like minus I into e raised to minus iz. This is derivative. We have minus sin z in the formula. Now that's equal to, we can write a term common writer to I and I am outside. I by 2 into e raised to I z minus e raised to minus I z. Okay. Then, what is the I will numerator and denominator multiply. Numerator and denominator multiply. That's equal to I square divided by 2y. If sin is in the table, you can denominate y to time. Then you know, I square by 2y calculate. Numerator and denominator I will multiply. Then you can e raised to iz minus e raised to minus iz. That's equal to where I square is minus 1. Minus then e raised to iz minus e raised to minus iz divided by 2y. Then that's equal to minus of this is actually expression for sin z. But d by d is equal to d by d is of cos z equal to we get minus of sin z. Ide pole thane namukku endu prove cheyyam d by d is of cos z, sorry, sin z. Prove that d by d is of sin z equal to cos z ennu prove cheyyam. Engane prove cheyyam? D by d z of sin z consider and d by d z of sin z equal to d by d z of what is sin z? Sin z is e raised to i z minus e raised to minus I z divided by 2y. That's equal to 1 by 2y is constant taking outside. Then e raised to i z and derivative in the room, that is e raised to i z into I minus e raised to minus I z and derivative in the room. Minus I will end. Then minus minus plus I will know. Then e raised to minus I is. Then okay, under time in a common and I under law. Then that is I divided by 2y into e raised to I is plus e raised to minus I is. That's equal to I and I getting cancelled. Then the remaining is e raised to I is plus e raised to minus I is divided by 2. That's equal to actually this is the expression for
cos z. Therefore, derivative of sin z equal to cos z. എളുപ്പല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും കേട്ടോ എക്സാമിന്. നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മളൊരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പീരിയോഡിസിറ്റി ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയാണ്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി പീരിയോഡിക് വിത്ത് പീരിയഡ് പൈ, പീരിയഡ് പി എന്ന് പറഞ്ഞപ്പോഴാണ് എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് പീരിയോഡിക് വിത്ത് പീരിയഡ് പി എന്ന് പറഞ്ഞിരുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിന്റെ പീരിയോഡിസിറ്റിയെ പറ്റി പറഞ്ഞിരുന്നു. വട്ട് ആർ ദ പീരിയോഡിസിറ്റി ഓഫ് ദ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2πi ആണ് പീരിയോഡിസിറ്റി വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ പീരിയോഡിസിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരിക്കും നമ്മുടെ സൈനിസറും കോസിസറൊക്കെ എന്തിന്റെ ടേംസിലാണ് വരുന്നത്? എക്സ്പോണൻഷ്യൽ ടേംസിലാണ് വരുന്നത്. ദെൻ ഇ റേസ് ടു ഇസഡ് ഈസ് പീരിയോഡിക് വിത്ത് പീരിയഡ് 2πi. And sinusinum cosinusinum actually e raised to I z ninum e raised to minus I z ninum combinations alle varune. Adu kondu sinusinum cosinusinum periodic aayirikkum with the period 2π. Okay, adu orthirikkane. E raised to is periodic with period 2πi. Therefore cosinusinum and sinusinum are periodic with period 2π. നമ്മുടെ റിയൽ അനാലിസിസിന്റെ കേസിൽ പറയുന്ന പോലെ തന്നെ ആൻഡ് ടാനിസൺ ആൻഡ് കോർട്ടിസൺ, ടാനിസണും കോർട്ടിസണും പീരിയോഡിക് ആണ്. ആ പീരിയോഡിക് വിത്ത് പീരിയഡ് പൈ. ടാനിസണും കോർട്ടിസണും പീരിയഡ് വരുന്നത് ആക്ച്വലി പൈ ആണ് വരുന്നത്. അത് ഓർമ്മയിലിരിക്കണം കേട്ടോ. ദെൻ ഓർത്തിരിക്കുന്ന കാര്യം പീരിയോഡിസിറ്റി ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പീരിയോഡിസിറ്റി ഓഫ് tan is periodic with period pi, therefore sin is tan z plus pi equal to tan z and cot z plus pi equal to cot z. ഈ റിസൾട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കാം. നമ്മൾ നേരത്തെ ഫസ്റ്റ് സെമ്മിൽ ട്രിഗണോമെട്രി പഠിച്ചപ്പോൾ ഇതുപോലത്തെ കേസസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് വെച്ചിട്ട്. ഷോ ദാറ്റ് ഫോർ എനി ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഇസഡ് വൺ ആൻഡ് ഇസഡ് ടു sine z1 into cos z2, 2 sine z1 into cos z2 equal to sine z1 plus z2 plus sine z1 minus z2. That will prove another. Show that for any two complex numbers z1 and z2, 2 sine z1 into cos z2 equal to sine z1 plus z2 പ്ലസ് സൈൻ ഇസഡ് വൺ മൈനസ് ഇസഡ് ടു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെ പ്രൂവ് ചെയ്യാം? എൽ എച്ച് എസിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. എൽ എച്ച് എസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആർ എസ് എസിലേക്ക് പോകാം. അപ്പം ഞാൻ എൽ എച്ച് എസ് എടുക്കുകയാണെ. 2 ഇൻറ്റു സൈൻ ഇസഡ് വൺ ഇൻറ്റു കോസ് ഇസഡ് ടു, ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഞാൻ സൈൻ ഇസഡ് വൺ ഇൻറ്റു എക്സ്പ്രഷൻ എഴുതുന്നത്. സൈൻ ഇസഡ് വൺ
e raised to I into Z1 minus e raised to minus I into Z1 divided by 2y into cos Z2 is e raised to I into Z2 plus e raised to minus I into Z2 divided by 2. Then endiya ee 2 in node cancel cheyale. Then 1 by 2y constant adiyan outside like maati nerthane 1 by 2y into baaki velu endha e raised to I into Z1 minus e raised to minus I into Z1 into e raised to I into Z2 plus e raised to minus I into Z2. That's equal to endiya ungi bracket la multiplication anidiya le 1 by 2y into first then e raised to I Z1 into e raised to I Z2 plus adutha then e raised to I into Z1 into e raised to minus I into Z2 adutha then minus e raised to minus I into Z1 into e raised to I into Z2 minus adutha then velu minus e raised to minus I into Z1 into e raised to minus I into Z2. That's equal to our exponential properties or algebraic properties padichana adu vechittu this can be written as 1 by 2i into e raised to I into Z1 plus Z2 plus adutha time varunathu e raised to I into Z1 minus Z2 minus adutha time varunathu namak endu irukam e raised to minus I into Z1 yan minus I common aayittu eduthe ipo ibda minus illa appo endu varum minus Z2 minus okay ibda kandu eduthom minus I common undalle minus I into Z1 plus Z2 then that's equal to ibda endu terms ne club cheyane ibda namukku e raised to I into Z1 plus Z2 undu minus e raised to minus I into Z1 plus Z2 undu terms ne club cheya 1 by 2i into e raised to I into Z1 plus Z2 minus e raised to minus I into Z1 plus Z2 plus e raised to I into Z1 minus Z2 minus e raised to minus I into Z1 minus Z2. Eduthalo first and last time ne club edu second and third ne club edu then okay common aayita outside oru 2y kadappundalle yan idu rendu term like split edu kodukane adutha step yan skip edu ivadana eduga then eduthalo this is actually the expression for endu varum sin z1 plus z2 right alle e raised to I z1 inde sandarbhathil z1 plus z2 minus e raised to minus I z Z1 divided by 2y എന്നുള്ള ഫോർമുല അല്ലേ അപ്പോൾ അത് എന്ത് എഴുതാം sin of z1 plus z2 plus അടുത്ത ടേമിൽ എന്ത് എഴുതാം sin of z1 minus z2 therefore എടുത്ത് എഴുതാം 2 sin z1 cos z2 equal to sin of z1 plus z2 plus sin of z1 minus z2 क्लियर आनल्ले देन नमुक्क इनी अडुत्तत अडुत्तत इंपॉर्टेंट आयिट्टुल्ल कार्यम तन्नेयाण देन बाकी आयिट्टुल्ल कार्यम तन्नेयाण अप्पो नेक्स्ट इज रियल एंड इमेजिनरी पार्ट्स ऑफ कॉस z एंड sin z रियल एंड इमेजिनरी पार्ट्स of cos z and sin z real and imaginary parts of cos z and sin z namukku exam ne chodikkan chance ulla question aanu sin z ne cos z ne real part imaginary part okke kandupidikkanayittu question chodikkam appo namukku paliya oru kaaryam namukku manasilekku kondurana if y is any real number if y is any real number then rendu result namukku aavashyamaanu sin iy equal to I sin hy hyperbolic functions namukku nerthe padichirullana appo result namukku manasilekku onnu kondirenam then aadhyam namukku sin hy endo nu parayam sin hy okay and cos iy equal to rendu result odu parayam cos iy equal to cos hy pair
sine hy is, what is sine hy? Sine hy is e raised to y minus e raised to minus y divided by 2. And cos hy is, this cos hy? Cos hy is e raised to y plus e raised to minus y divided by 2. अब नाम अब ई रिसल्ट ना सैन एच वाई डिफाइन हाइपरबोलिक फंक्शन ऑफ रियल वेरिएबल्स अब सैन एच वाई इक्वल टू ई रेस्ड टू वाई माइनस ई रेस्ड टू माइनस वाई डिवाइडेड बाय टू एंड कॉस एच वाई इज एक्चुअली ई रेस्ड टू वाई प्लस ई रेस्ड टू माइनस वाई डिवाइडेड बाय टू एंड वी हैव द रिजल्ट सैन ई वाई इक्वल टू ना सैन वाई डे एक्सप्रेशन ई वाई सब्स्टिट्यूट किया वी गेट द एक्सप्रेशन सैन ई वाई इक्वल टू ई सैन एच वाई cos i y equal to cos h y നമ്മൾ ഈ റിസൾട്ടുകളൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ റിസൾട്ടുകൾ നമുക്ക് മുന്നോട്ടേക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ sin z നെ cos z നെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാ ഫസ്റ്റ് sin z നെ കാൽക്കുലേറ്റ് ചെയ്യണം sin z equal to what is sin z sin z is actually sin x plus i y z is equal to x plus i y എന്ന് വരിയാ then what is sin a plus b sin a plus b equal to sin a cos b plus cos a sin b ले വരുന്നേ അപ്പോൾ റിസൾട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും ദാറ്റ്സ് ഈക്വൽ ടു sin a sin x into cos i y plus cos x into sin i y ദാറ്റ്സ് ഈക്വൽ ടു sin x into what is cos i y cos i y is cos x y ഹൈപ്പർബോളിക് ഫംഗ്ഷനിലേക്ക് പോ plus cos x into what is sin i y I into sin h y that's equal to sin x cos hy plus I into cos x sin hy okay what is the real part of sin z therefore the real part of sin z is sin x into cos hy this is the real part and this is the imaginary part okay edutha that is real part of sin z equal to what is the real part of sin z sin x into cos hy and imaginary part of sin z equal to imaginary part of sin z equal to cos x into sin hy idha pole endu kandupidikkam cos z inde case la namaku prove cheyyam find the real and imaginary part of cos z then endu varum cos z equal to cos z is x plus i y aanu velu alle then what is cos a plus b cos a plus b is cos a cos b minus sin a sin b appo aa result kal arangirikkane then endu varum cos x into cos i y minus sin x into sin i y that's equal to cos x into what is cos i y it is cos h y minus sin x into what is sin i y I sin h y that's equal to cos x into cos h y minus sin x into I into sin x into sin h y from here we can write real part of cos z equal to what is the real part of cos z cos x into cos h y namukku exam chodikkan to ingante questions chodikkan cos x into cos h y and imaginary part of cos z equal to what is the imaginary part of cos z that is minus sin x into sin h y okay then ivdina rendu resultsalude njan ezhudana adayidu absolute values of cos z um ayinde absolute value of sin z um onnu calculate cheyana formula ezhudana നമുക്ക് ഈ എക്സ്പ്രഷൻസ് അറിഞ്ഞിരിക്കണേ മുന്നോട്ടേക്ക് പോകാനായിട്ട് അപ്പം കോസ് സെൻ ഈക്വൽ ടു വട്ട് ഇസ് കോസ് സെൻ കോസ് സെൻ ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ മൈനസ് ഐ സൈൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ ആൻഡ് സൈൻ സെൻ ഈക്വൽ ടു വട്ട് സൈൻ സെൻ സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ പ്ലസ് ഐ ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ ആൻഡ് ഇതിൻ്റെ ആബ്സലൂട്ട് വാല്യൂസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനേ चलो प्रूव दैट क्वेश्चन क्वस्टन चो cos z ന്റെ absolute value സ്ക്വയർ കാണണേ what is cos z സ്ക്വയർ
modulus of cos is equal to square root of it. So, we have square root of square root of it. This is equal to cos square x into cos h square y plus sin square x into sin h square y. നമ്മൾ ഇനി ഇവിടെ ഒന്ന് രണ്ട് റിസൾട്ടുകൾ നമ്മൾ ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ പഠിച്ച ഒന്ന് രണ്ട് റിസൾട്ടുകൾ യൂസ് ചെയ്യുമ്പോൾ വേറൊന്നുമല്ല കോ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ കോസ് എച്ച് സ്ക്വയർ വൈക്ക് പകരം ഞാൻ റിസൾട്ട് യൂസ് ചെയ്യാണ് വൺ പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ എക്സിന് പകരം ഞാൻ വൺ മൈനസ് കോ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ വൈയുടെ ടേമും യൂസ് ചെയ്തു അപ്പൊ ഞാൻ ഇവിടെ നിന്ന് cos square x ന്റെ ടേമിലേക്കും sin h square y ന്റെ ടേമിലേക്കും കാര്യങ്ങൾ മാറ്റി അപ്പൊ ദാറ്റ്സ് ഈക്വൽ ടു എന്തൊരു നോക്കി cos square x plus cos square x into sin h square y minus sin h square y sorry plus അല്ലേ വരുന്നേ minus cos square x into sin h square y നോക്കി ഈ രണ്ട് ടേംസ് ക്യാൻസൽ ആയി പോരെ ദാറ്റ്സ് ഈക്വൽ ടു cos square x plus sin h square y നമ്മൾ ഇവിടെ യൂസ് ചെയ്ത റിസൾട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാ cos square x plus sin square x equal to 1 ഉം അതുപോലെ തന്നെ cos h square x minus sin h square x equal to 1 എന്നുള്ള രണ്ട് റിസൾട്ടുകളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് cos square x plus sin square x നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും ബട്ട് cos h square x minus ഹൈപ്പർബോളിക്കിന്റെ ആ റിസൾട്ടുകളുടെ മനസ്സിലുണ്ടാവണം ഡിഫറൻസ് ഉണ്ട് ട്രിഗണോമെട്രിക്ക് യൂസ് ചെയ്യുമ്പോൾ പ്ലസും ഹൈപ്പർബോളിക്ക് യൂസ് ചെയ്യുമ്പോൾ മൈനസും ആണ് നമ്മുടെ റിസൾട്ടുകൾ വരുന്നത് അത് ഓർമ്മ വേണം കേട്ടോ ഇതേപോലെ തന്നെ മോഡുലസ് ഓഫ് സൈനസറിന്റെ സ്ക്വയർ കൂടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാനേ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മോഡുലസ് ഓഫ് സൈനസ് ദ ഹോൾ സ്ക്വയർ മോഡുലസ് ഓഫ് സൈനസ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സൈനസ് എന്ന സ്ക്വയർ റൂട്ട് വന്നേ സ്ക്വയർ റൂട്ട് എടുക്കുന്നതുകൊണ്ട് അത് വേണ്ടല്ലേ അപ്പൊ എന്തുവരും സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് എന്തുവരും കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ വൈ അപ്പൊ നമുക്കിവിടെ ടേമിനെ ഞാൻ സൈൻ സ്ക്വയറിനെ കോസ് എച്ച് സ്ക്വയർ വൈഡ് ടേമിലേക്ക് എഴുതാൻ പോണേ സോറി സൈൻ സ്ക്വയറിനെ സൈൻ എച്ച് സ്ക്വയർ വൈഡ് പല രീതിക്ക് എഴുതാം കേട്ടോ സൈൻ സ്ക്വയർ എക്സിനെ ഇനി എഴുതാം സൈൻ സ്ക്വയർ എക്സ് തന്നെ ഞാൻ എഴുതാണ് കോസ് എച്ച് സ്ക്വയർ വൈക്ക് പകരം ഞാൻ വൺ മൈനസ് സോറി വൺ പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ നേരത്തെ ഇതുപോലെ തന്നെ പ്ലസ് കോസ് സ്ക്വയർ എക്സിന് പകരം വൺ മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ h square y that's equal to sin square x plus sin square x into sin h square y plus sin h square y minus sin square x into sin h square y endalare that's equal to nokki ivide rendu terms cancel aipo that's equal to sin square x plus sin h square y sin square x plus sin h square y ഇവിടെ റിസൾട്ടിനെ മാറ്റി എഴുതാം ഇവിടെ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷന് പകരം cos sin square x ന് പകരം cos square x ന്റെ ടേമും cos h square y ക്ക് പകരം sin h square y ന്റെ ടേം ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് പല രീതിക്ക് ആൻസർ എഴുതാം ഇത് നമ്മൾ ഒരു ഫോർമാറ്റിൽ ആൻസർ എഴുതിയിരിക്കുന്നത് അതായത് ആബ്സലൂട്ട് വാല്യൂ ഓഫ് cos s ന്റെ ആബ്സലൂട്ട് വാല്യൂ ഓഫ് sin s ന്റെ സ്ക്വയർ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള വാല്യൂസ് ആണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ റിയലിൽ റിയൽ അനാലിസിസ് നമ്മൾ പഠിച്ച റിസൾട്ടുകളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് അനാലിസിസിലും വാലിഡ് ആവും അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കും ഓക്കെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു എനിവേ താങ്ക് യു